നമസ്കാരം എല്ലാവർക്കും മദേഴ്സ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ അമ്മമാർക്കെല്ലാം എളുപ്പമായിട്ട് അവരുടെ കുറേ ഡൗട്ട്സിനെല്ലാം ഉള്ള റിപ്ലൈ ആയിട്ടും ഉള്ള ഒരു വീഡിയോ ആണ്. ഒരു DIY സോപ്പാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ബേബി സോപ്പും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മുതിർന്നവർക്ക് വീട്ടിലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വലിയവർക്ക് ഉപയോഗിക്കാവുന്ന അഡൾട്ട് സോപ്പും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാം. ഇനി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് അതുകൊണ്ട് സോപ്പ് വാങ്ങിക്കുകയേ വേണ്ട. ഈ സോപ്പ് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിന്റെ വ്യത്യാസം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി, എൻ്റെ കുഞ്ഞിനും ഞങ്ങളെല്ലാവരും ഉപയോഗിച്ചു, അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ അതിനു മുമ്പ് തന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് നമ്മുടെ ഒരു സാധാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സോപ്പ്. ഇതിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതല്ല, എന്നാൽ കൂടി അപ്പം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ സ്ഥലത്ത് ഉള്ള ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കെമിക്കൽസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പിലാണെങ്കിൽ ഈ കെമിക്കൽസ് കൂടാതെയാണ് അതിനകത്ത് സോപ്പ് ബേസ്, അതായത് നമ്മളും കൂടി ഉപയോഗിക്കുന്ന ആ സോപ്പ് ബേസ് ഉള്ളത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ആകെ നമ്മൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് സോപ്പ് ബേസാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മൗൾഡും കൂടി വാങ്ങിക്കാം, സോപ്പ് ഉണ്ടാക്കുന്ന മൗൾഡ്. ഞാൻ ആ സോപ്പ് നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം. ഞാൻ 4 സോപ്പാണ് ഉണ്ടാക്കിയത്. അതിൽ 2 ഞങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തു. 1 മോൻ്റെ സോപ്പ്, പിന്നെ 1 വലിയ സോപ്പ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതാണ് ഉണ്ടാക്കിയ സോപ്പ്. നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ എങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു അതുപോലെ തന്നെ. അത് കൂടാതെ വേറൊരു ഗുണമുള്ളതിനാന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, നല്ല ഓയിലിയാണ് ഈ സോപ്പ്. ഓയിലി എന്ന് വെച്ചാൽ നമുക്ക് സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡവിൻ്റെ ഒക്കെ പരസ്യത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മോയ്സ്ചറൈസിങ് സോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഒട്ടും ഡ്രൈ ആക്കില്ലാത്ത സോപ്പാണിത്. അപ്പം ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്കെല്ലാം വീട്ടിലുള്ളതാണ്. പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്, കാരണം നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ ഈ സോപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ഇതിൽ ഷെയർ ചെയ്യാം. അതിൻ്റെ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളതും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള സ്റ്റെപ്സ്, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളും. ഇതാണ് നമ്മുടെ സോപ്പ്. ഇതുപോലത്തെ മൗൾഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ സോപ്പ് ബേസ് ചെറുതായിട്ട് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യണം. എത്ര ചെറുതാക്കി കട്ട് ചെയ്യണോ അത്ര എളുപ്പത്തിൽ നമുക്ക് മെൽറ്റായി കിട്ടും. അതുകൊണ്ട് ചെറിയ ചെറിയ പീസസ് ആക്കുക. ഇപ്പം ഞാൻ ഈ കാണിച്ചേക്കുന്നതിൽ കുറച്ച് വലിപ്പമുണ്ട്. പിന്നെ അത് ഞാൻ എടുത്തേക്കുന്നത് ആര്യവേപ്പലയാണ്. അത് ഒരു 3 തണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുളസിയില. പിന്നെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അതിലൊരു ഇത്തിരി കറ്റാർവാഴയുടെ ജെല്ലേ എടുത്തിട്ടുള്ളൂ, അലോവേറ ജെല്ല്, കുറച്ച് ബേസൺ ഫ്ലോറ്, പിന്നെ കുറച്ച് ഓട്സ്, പിന്നെ 2-3 സ്ട്രാൻസ് നമ്മുടെ കുങ്കുമപ്പൂവ്. അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്ന് നിർബന്ധമില്ല കുങ്കുമപ്പൂവ്. ബാക്കിയുള്ളത് ഇട്ടാച്ചാൽ മതി. പിന്നെ നമ്മൾ അഡൾട്ട് സോപ്പിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലെല്ലാം കൂടി ആ മിക്സ് ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ട്, പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആര്യവേപ്പില, കറ്റാർവാഴയുടെ ജെല്ല്, പിന്നെ തുളസി ഇല, ഇത്രയും സാധനങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബേസൺ ഫ്ലോറും കൂടെ ഇട്ടതാണ്. പിന്നെ നമുക്ക് ഈ മൗൾഡ് വേണം. മൗൾഡ് ഇല്ലെങ്കിൽ ഏത് പാത്രമാണോ നിങ്ങൾ യൂസ് ചെയ്യണേ അത്. പിന്നെ നമുക്ക് കുറച്ച് പെർഫ്യൂം. പെർഫ്യൂം നിർബന്ധമില്ല. കുഞ്ഞിൻ്റെതിൽ ഞാൻ പെർഫ്യൂം ചേർത്തിട്ടില്ല, നമ്മുടെ ഇതിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക്
അതെല്ലാം കൂടെ ക്യൂബ്സ് ആക്കി അതെല്ലാം കൂടെ എടുത്തിടണം ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കുന്നെങ്കിൽ ഇതുപോലെ മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾ എടുക്കുക. കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ബോയിൽ ചെയ്യുന്നത്, അപ്പം ഉരുകി പോവാതിരിക്കാൻ പറ്റുന്ന ടൈപ്പ് എടുക്കണം. ഇങ്ങനെ നമ്മൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിൽ വെച്ചിട്ട് ഇങ്ങനെ ബോയിൽ ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. അപ്പം ആദ്യം പതിയെ പതിയെ മെൽറ്റായി വരുള്ളൂ. ഇതാ കാണുന്നുണ്ട്, മെൽറ്റായി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ സോപ്പ് ബേസ് ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതായത് ഇതുപോലെ കിട്ടും, നമുക്കൊരു ലിക്വിഡായിട്ട് കിട്ടും. അത് ഈ ഗോട്ട് മിൽക്കിൻ്റെ ആയതുകൊണ്ടാണ് ഇതിന് വൈറ്റ് കളറ്. നമുക്ക് ക്ലിയർ ബേസ് വേണമെങ്കിൽ ക്ലിയർ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിയേഴ്സിൻ്റെ ഒക്കെ സോപ്പ് വേണമെങ്കിൽ വാങ്ങാം. പക്ഷെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം കുട്ടികൾക്കുള്ളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സോപ്പ് ബേസ് ആ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഫുള്ളായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് എല്ലാം കൂടി. അതിനകത്ത് കട്ട പോലെ കിടക്കുന്നത് നമ്മൾ ഓട്സ് എടുത്തതാണ്, അത് ഞാൻ പൊടിക്കാതെ അങ്ങനെ തന്നെ ഇട്ടതാണ്, അതിൽ കിടന്നോട്ടെ നിർത്തിയിട്ട്. പിന്നെ കടലപ്പൊടി, അത് ഓൾറെഡി പൊടി ആയതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മിക്സായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സ് മോൾഡിനകത്തേക്ക് ഒഴിക്കാം. വെറുതെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ അടുപ്പത്തു നിന്ന് വാങ്ങിക്കഴിഞ്ഞ് ഒരുപാട് നേരം പുറത്ത് വയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് എത്ര പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു, മൗൾഡിലേക്ക് ഒഴിക്കുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് ലിക്വിഡായിട്ട് തന്നെ കിട്ടും. പിന്നെ ഞാൻ മുകളിൽ കളർ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് പ്ലെയിൻ സോപ്പ് ബേസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ വലിയവർക്കുള്ള സോപ്പിനകത്തേക്ക് ഞാൻ അരച്ചു വെച്ച മിക്സിയിൽ നിന്ന് ഉള്ള ആ മിക്സ്ചർ എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. ഇതാദ്യം നമ്മൾ മൗൾഡിൽ ഒഴിച്ചു വെച്ചു. ഇനി നമുക്ക് ഇത് ജസ്റ്റ് അലുമിനിയം ഫോയിലോ ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്തിട്ട് റെഫ്രിജറേറ്റ് ചെയ്യാം. ഫ്രീസറിൽ വെക്കേണ്ട, ജസ്റ്റ് ഫ്രിഡ്ജിൽ മാത്രം വെച്ചാൽ മതി. ഒരു 1 അവർ മാക്സിമം വെച്ചാൽ മതി. ഇതാ ഇപ്പം നമ്മുടെ സോപ്പ് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണ്. എടുത്തു കഴിഞ്ഞ് എങ്ങനെ ഇരിക്കുന്നുള്ളത് ഇതാ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കുഞ്ഞിനുണ്ടാക്കിയ സോപ്പ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സോപ്പ് പോലെ തന്നെയുണ്ട്. അതിനേക്കാൾ നല്ല ഓയിലി ആയിട്ടുള്ളതാണ്. അതായത് കുഞ്ഞുങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ വളരെ നല്ലതാണ് ഇത്. ഈ ഗോട്ട് മിൽക്ക് ഒരുപാട് നല്ലതാണ് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട്. ഇത് എൻ്റെ കയ്യിൽ കണ്ടോ, നല്ലപോലെ ഓയിലായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ആ സോപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി. സോപ്പ് നല്ല കട്ടിയായിട്ടാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ അത് നല്ല ഓയിലിയാണ്. ഒലിവ് ഓയിലും ഞാൻ ചേർത്തിട്ടുണ്ട് അതിൽ. ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്.